എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് വാക്കുകൾ വിടരുന്ന പുലരികൾ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വാക്കുകൾ വിടരുന്ന പുലരികൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഒരു ലേഖനമാണ്. മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യ വിമർശകനും പ്രാസംഗികനുമായ ശ്രീ സുകുമാർ അഴീക്കോട് രചിച്ച നവയാത്രകൾ എന്ന കൃതിയിൽ നിന്നെടുത്ത പത്രങ്ങൾ ഏതു പക്ഷത്ത് എന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം, പത്രനീതി. കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പറയുക മാത്രമല്ല, അവയോട് പ്രതികരിക്കാനും നമുക്ക് സാധിക്കണം. മാധ്യമങ്ങളും ഈ സാമൂഹിക ധർമ്മം പാലിക്കേണ്ടതുണ്ട് എന്ന് ലേഖകൻ നിരീക്ഷിക്കുകയാണ്. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരു സംഭവ കഥ പറയുകയാണ്. മധ്യവയസ്കനായ ഒരു പുരോഹിതനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മൂന്ന് മക്കളും ഒഴിവുകാലം ആഘോഷിക്കാനായി താഴ്വരയോട് ചേർന്നുള്ള ഒരു പിക്നിക് സങ്കേതത്തിലെത്തി. താൽക്കാലികമായി കെട്ടിയ ടെൻറ്റിന് മുന്നിൽ ആടിയും പാടിയും അവർ സമയം ചിലവഴിച്ചു. ഇതിനിടയ്ക്ക് അമ്മ ടെൻറ്റിനകത്തേക്ക് പ്രവേശിച്ചു. ഉറക്കിക്കിടത്തിയിരുന്ന തൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ അവിടെ അവർക്ക് കാണാനായില്ല. ഇരുളിൻ്റെ മറവിലൂടെ ഒരു കാട്ടുനായ പോകുന്നത് ചിലർ കണ്ടിരുന്നു. പന്തവും മറ്റുമായി രാത്രി മുഴുവൻ കുഞ്ഞിന് വേണ്ടി അവർ താഴ്വരയിൽ അന്വേഷിച്ചു. എന്നാൽ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ സമൂഹമൊന്നാകെ പങ്കുചേർന്നു. ഇതിനിടയ്ക്ക് കുഞ്ഞിനെ കാണാതായതിനെ ചൊല്ലിയുള്ള ചില ഊഹാപോഹങ്ങളും നിലവിൽ വന്നു. 10 റാത്തൽ തൂക്കമുള്ള കുഞ്ഞിനെ കടിച്ചു പിടിച്ചുകൊണ്ട് കാട്ടുനായയ്ക്ക് പോകാൻ സാധിക്കുകയില്ല എന്നൊരു ജന്തുശാസ്ത്രജ്ഞൻ പ്രസ്താവനയിറക്കി. മാധ്യമങ്ങളും ടിവിയും മറ്റു ചാനലുകളും വാർത്തകൾ ഏറ്റെടുത്തു. ജന്തുശാസ്ത്രജ്ഞനുമായി നിരവധി ഇൻ്റർവ്യൂ, പുരോഹിതൻ്റെ കുടുംബം ശിഥിലമായിരുന്നു എന്ന ഊഹാപോഹങ്ങൾ, ഒടുവിൽ കുഞ്ഞിനെ കൊന്നത് അമ്മയാണ് എന്ന നിഗമനത്തിലാണ് മാധ്യമങ്ങൾ എത്തിച്ചേർന്നത്. അമ്മയെ ചോദ്യം ചെയ്ത വേളയിൽ അവരുടെ മൊഴികളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട് എന്ന് കോടതി കണ്ടെത്തി. കൊലക്കുറ്റത്തിന് അവർ ശിക്ഷിക്കപ്പെട്ടു. വർഷങ്ങൾക്കു ശേഷം അതേ താഴ്വരയിൽ വെച്ച് ഒരു ഇംഗ്ലീഷ് ടൂറിസ്റ്റിനെ കാണാതായതിനെ ചൊല്ലി നടന്ന അന്വേഷണത്തിൽ അവർക്ക് രക്തം പുരണ്ട ഒരു കുഞ്ഞുടുപ്പ് കിട്ടി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ആ കുഞ്ഞിലേക്കുള്ള അന്വേഷണത്തിലേക്ക് നീളുകയും ചെയ്തു. ആ കുഞ്ഞുടുപ്പിൽ കാട്ടുനായയുടെ കോമ്പല്ലുകൾ പതിഞ്ഞിരിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന പുനരന്വേഷണത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയത് കാട്ടുനായ തന്നെയാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. മാധ്യമങ്ങളാലും കോടതിയാലും കുറ്റക്കാരിയെന്ന് വിധിക്കപ്പെട്ട ലിൻഡ ചേംബർലൈൻ എന്ന ആ അമ്മ 8 വർഷത്തിന് ശേഷം ജയിൽ മോചിതയായി. 1985 ഓസ്ട്രേലിയയിൽ നടന്ന ഈ സംഭവം ഈവിൽ ഏഞ്ചൽസ് എന്ന പുസ്തകത്തിനും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ക്രൈം ഇൻ ദ ഡാർക്ക് എന്ന സിനിമയ്ക്കും ഇതിവൃത്തമാവുകയുണ്ടായി. ഈ ഒരു സംഭവകഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെ 8 വർഷത്തോളം ജയിലഴികൾക്കുള്ളിൽ ഇടാൻ തക്ക വിധം മാധ്യമങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ആ പത്രധർമ്മമാണോ നിർവഹിച്ചത്? അവരുടെ ധാർമ്മികത നഷ്ടപ്പെടുകയല്ലേ ഉണ്ടായത്? ഇങ്ങനെ നിരപരാധിയെ കുറ്റവാളിയാക്കാൻ വരെ സാധിക്കുന്ന പത്രത്തിൻ്റെ ശക്തിയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ പത്രങ്ങൾ പുലർത്തേണ്ട ധാർമ്മികതയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നതിലേക്കും ഈ സംഭവകഥ വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ സംഭവത്തെ ആസ്പദമാക്കി രചിച്ച കൃതിക്ക് ഈവിൽ ഏഞ്ചൽസ് എന്നാണ് ഗ്രന്ഥകാരൻ പേര് നൽകിയിരിക്കുന്നത്. ഏഞ്ചൽസ് എന്നാൽ മാലാഖമാർ എന്നാണ് അർത്ഥം. ഈവിൽ ഏഞ്ചൽസ് എന്നാൽ തിന്മയുടെ മാലാഖമാർ. ഇവിടെ ലിൻഡ ചേംബർലൈൻ എന്ന ആ പാവം സ്ത്രീയുടെ ജീവിതത്തിൽ തിന്മയുടെ മാലാഖമാരായി പ്രവേശിച്ചത് യഥാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധമായി അവരുടെ ജീവിതത്തിനു പിന്നാലെ പോയ മാധ്യമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ആ പേര് ഏറ്റവും യോജിച്ചതായും കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. പത്രങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട്. അത് ആദ്യകാലം തൊട്ടുതന്നെ ഒഴിയാബാധ പോലെ അതിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു.
ഈ വശം മറക്കരുത്. എന്തിൻ്റെയും മറുവശം ചൂണ്ടിക്കാണിക്കുന്നതിൽ അതിവിരുദ്ധനായിരുന്ന ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ദ്രോഹകാരിത്വത്തെ പലപ്പോഴും തുറന്ന് കളിയാക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ എപ്പോഴും പത്രങ്ങളെക്കുറിച്ചുള്ള നല്ലതു മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്നാൽ അതിന് മറുവശവുമുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പത്രങ്ങൾക്ക് ബഹുമതികൾ ഉണ്ട് എന്നതുപോലെ തന്നെ അതിനു പിറകിൽ ഒരു കറുത്ത നിഴലുമുണ്ട്. അത് ആദ്യകാലം തൊട്ട് തന്നെ അവയെ പിന്തുടരുന്നുമുണ്ട്. ഒഴിയാബാധ പോലെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ലേഖകൻ പറയുന്നു. എന്തിൻ്റെയും മറുപുറം ചൂണ്ടിക്കാണിക്കാൻ അതിവിരുദ്ധനായ ഓസ്കാർ വൈൽഡ് പത്രങ്ങളുടെ ഈ ദ്രോഹകാര്യത്തെക്കുറിച്ച് പലപ്പോഴും തുറന്ന് കളിയാക്കിയിട്ടുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത ചില പ്രയോഗങ്ങൾ അദ്ദേഹം പത്രങ്ങൾക്കെതിരെ നടത്തി. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് പറഞ്ഞത് വൈൽഡിലെ സാഹിത്യകാരൻ്റെ അന്യൂന്യമായ പക്ഷപാതമാകാം. പക്ഷേ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണെന്ന പ്രസ്താവനയെപ്പറ്റി ഇന്ന് വായനക്കാർ തെറ്റുപറയുമോ? ഇവിടെ വൈൽഡ് പറഞ്ഞ കാര്യം എന്താണ്? സാഹിത്യം ആരും വായിക്കുന്നില്ല അല്ലേ. സാഹിത്യത്തോടുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യം ആരാലും വായിക്കപ്പെടുന്നില്ല. എന്നാൽ ജനകീയമായ പത്രങ്ങൾക്കാകട്ടെ വായിക്കാൻ കൊള്ളുകയുമില്ല, അവയ്ക്ക് ഒട്ടും നിലവാരമില്ല എന്നിങ്ങനെ തുറന്ന് പറയുകയാണ് ഓസ്കാർ വൈൽഡ്. ഇത് സാഹിത്യകാരൻ്റെ, ഓസ്കാർ വൈൽഡ് എന്ന സാഹിത്യകാരൻ്റെ പക്ഷപാതമാവാം. എന്നാൽ പത്രങ്ങൾ അതിജീവിക്കുന്നത് അവയുടെ വഷളത്തരം ഏറ്റവും കൂടുമ്പോഴാണ് എന്ന് ഇന്ന് സാധാരണക്കാർക്ക് നല്ലതുപോലെ അറിയാം. അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അങ്ങനെയിരിക്കെ ഓസ്കാർ വൈൽഡ് പറഞ്ഞ കാര്യത്തിൽ വസ്തുതയുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഭാഷയുടെ ശക്തമായ പ്രയോഗം സാഹിത്യത്തിലാണ് നിഴലിക്കുന്നത്. എന്നാൽ ഇന്ന് അവയുടെ പ്രാധാന്യം കുറഞ്ഞു വന്നിരിക്കുകയാണ്. എല്ലാവരാലും വായിക്കപ്പെടുന്ന പത്രങ്ങൾക്കാകട്ടെ ഇന്ന് നിലവാരവുമില്ല. അവയുടെ ഭാഷയിലും ധാർമ്മികതയിലും ഇന്ന് മൂല്യച്യുതി സംഭവിച്ചിരിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിൽ ഇവിടെ ഓസ്കാർ വൈൽഡ് പറഞ്ഞ കാര്യത്തിൽ വസ്തുതയുണ്ട്, സത്യമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. ഓസ്കാർ വൈൽഡിന് വില കൽപ്പിക്കാത്തവരെ കണ്ടേക്കാം. ഇബ്സനെ അങ്ങനെ തള്ളാൻ ഒക്കുമോ? അങ്ങോർ പറഞ്ഞത് അതിലും കഠിനമാണ്. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ്. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുക എന്നുള്ളത് ക്രൂരമായ ഒരു കാര്യമാണ്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, ഏത് വികസ്വര സ്വപ്നങ്ങളുടെ പിന്നിലാണെങ്കിൽ പോലും അത് അതികഠിനം തന്നെയാണ്. എന്നാൽ ആ കഠിനമായ പ്രവൃത്തി യഥാർത്ഥത്തിൽ നടത്തേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകരുടെയും പത്രപ്രവർത്തകരുടെയും മേലെയാണ് എന്നാണ് ഇവിടെ ഇബ്സൻ സൂചിപ്പിക്കുന്നത്. ഓസ്കാർ വൈൽഡ് പറഞ്ഞതിനേക്കാൾ അല്പം കഠിനമാണ് ഇബ്സൻ്റെ ഈ അഭിപ്രായം എന്നാണ് പറയുന്നത്. ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരെയും പത്രപ്രവർത്തകരെയും അണുവണുവായി വേദനിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു സൂചനയും ഇബ്സൻ്റെ ഈ അഭിപ്രായത്തിൽ നിഴലിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാവരും ആശ്രയിക്കുന്ന പത്രങ്ങളിൽ അസത്യവും അനീതിയും കാണുമ്പോൾ അവയ്ക്കെതിരെ ഇത്തരത്തിൽ പോരാടണമെന്നുള്ള ധ്വനിയും ഇതിൽ കാണാം. ഇങ്ങനെയുള്ളവരെ ശസ്ത്രക്രിയയിലൂടെ പീഡിപ്പിക്കണം എന്നു തന്നെയാണ് ഇബ്സൻ്റെ ഈ അഭിപ്രായത്തിൽ നിഴലിക്കുന്നത്. മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ് ആ വിശ്വവിശ്രുതനായ നാടകകർത്താവ് പ്രസ്താവിച്ചത്. ഇബ്സനല്ലേ, രണ്ട് മൂന്ന് വ്യംഗ്യാർത്ഥങ്ങൾ ഈ പരിഹാസത്തിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റെഴുത്തുകാരൻ മറ്റൊരു സത്യം വിളിച്ചു പറഞ്ഞു. പത്രം അസത്യമാണെന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്രം അസത്യമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം സത്യമാണ് എന്ന് വിളിച്ചു പറയുന്നു. പലതവണ ആവർത്തിക്കുമ്പോൾ ആ അസത്യം സത്യമായി തീരുമെന്ന വിചാരമാണ് പത്രങ്ങൾക്കുള്ളത് എന്നിങ്ങനെ വളരെ നിശിതമായി പരിഹസിക്കുകയാണ് ഈ എഴുത്തുകാരനും ഇവിടെ ചെയ്യുന്നത്. പത്രം അസത്യമാണ് എന്നറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്രങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും രൂക്ഷമായ വിമർശനം തന്നെയാണിത്. പരിഹാസ ചതുരനായ സാമുവൽ ബട്ട്ലറാണ് ഇക്കൂട്ടരിൽ ഏറ്റവും വലിയ സത്യം പറഞ്ഞത്.
പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. വളരെയധികം പരിഹാസം നിറഞ്ഞ ഒരു പ്രസ്താവന തന്നെയാണ് സാമുവൽ ബട്ട്ലർ പറഞ്ഞിരിക്കുന്നത്. അച്ചടിക്കുന്നത് കണ്ടാൽ അത് അവിശ്വസിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക. ഇങ്ങനെ അച്ചടിക്കുന്നതെല്ലാം അവിശ്വസിക്കാമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പത്രത്തിൻ്റെ നിലവാരം എത്രമാത്രം മ്ലേച്ഛമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ പ്രസ്താവന. വളരെയധികം ആക്ഷേപഹാസ്യം നിറഞ്ഞ ഒരു പ്രസ്താവന കൂടിയാണിത്. വിസ്മയം തോന്നുന്നു. എൻ്റെ വിസ്മയം 19-ാം നൂറ്റാണ്ടുകാരനായ ബട്ട്ലർ 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന അസൂയാവഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പോഴേ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണ് അല്ലേ? ഇങ്ങനെയൊക്കെ നിശിതമായ വിമർശന ശരങ്ങൾ ഏറ്റിട്ടും അസൂയാവഹമല്ലാത്ത പത്രങ്ങളുടെ അവസ്ഥാവിശേഷം ആ വൈകിയ ഘട്ടത്തിലും ബട്ട്ലർ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞു എന്നതാണ്. പത്രങ്ങളുടെ അധാർമികതയെക്കുറിച്ച് വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ബട്ട്ലർ കാണിച്ചു എന്നുള്ളതിലാണ് ഇവിടെ എഴുത്തുകാരൻ അതായത് സുകുമാർ അഴീക്കോട് വിസ്മയം കൊള്ളുന്നത്. അത്രയും ധൈര്യത്തോടുകൂടി ഏകാധിപതി പോലും ഭയപ്പെടുന്ന പത്രങ്ങളെ നിശിതമായി വിമർശിക്കാൻ ഇത്തരത്തിലുള്ള ചുരുക്കം ചിലരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വിസ്മയം കൊള്ളുകയാണ് ഇവിടെ സുകുമാർ അഴീക്കോട്. 19-ാം നൂറ്റാണ്ടുകാരനായ ബട്ട്ലർ 20-ാം നൂറ്റാണ്ടിൻ്റെ ഈ വൈകിയ ഘട്ടത്തിൽ നമ്മുടെ പത്രങ്ങൾ എത്തിച്ചേർന്ന അസൂയാവഹമല്ലാത്ത അവസ്ഥാവിശേഷം അപ്പോഴേ കണ്ടറിഞ്ഞ് വിളിച്ചു പറഞ്ഞത് എങ്ങനെയെന്ന് ചിന്തിച്ചാണ്. പത്രങ്ങൾ നാം വായിക്കുന്നത് ധൂമപാനം പോലെ അതൊരു ദുശീലമായി തീർന്നതുകൊണ്ടാണ്. ഞാൻ വളരെ ചെറുപ്പം മുതൽക്കേ വായിക്കാൻ തുടങ്ങിയ പത്രങ്ങൾ ഇന്നും വിടാതെ വായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വളർന്നത്. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആദ്യകാല സ്വഭാവത്തിൽ നിന്ന് ആ പത്രങ്ങൾ എത്രയോ അകലത്തിലെത്തി എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനിന്നും ആ പത്രങ്ങൾ തന്നെ വായിച്ചു വരുന്നു. ശീലം മാറ്റാൻ പ്രയാസം, മാറ്റിയിട്ടും ഫലമില്ലെന്നതും ഓർക്കേണ്ടതുണ്ട് അല്ലേ? ഒരു പുകവലി എന്നുള്ളത് ദുശീലമാണ്. ആ ഒരു ദുശീലം ഒഴിവാക്കാൻ കഴിയാത്തതുപോലെയാണ് ഇന്ന് ജനങ്ങളെല്ലാവരും പത്രങ്ങൾ വായിക്കുന്നത് എന്ന നിശിതമായ വിമർശനത്തിലേക്ക് ഒടുവിൽ എത്തിച്ചേരുകയാണ് ഇവിടെ സുകുമാർ അഴീക്കോട്. പത്രങ്ങളിൽ നിന്ന് നമുക്കൊന്നും ലഭിക്കുന്നില്ല. സത്യമോ നീതിയോ അങ്ങനെയുള്ള വാർത്തകളും പ്രതികരണ ശേഷിയുള്ള ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇന്നും ജനങ്ങൾ പത്രങ്ങൾ വായിക്കുന്നുണ്ട്. അത് ഒരു ദുശീലമെന്ന പോലെയാണ് എന്നാണ് ഇവിടെ സുകുമാർ അഴീക്കോട് നിരീക്ഷിക്കുന്നത്. രാവിലെ എണീറ്റാൽ പത്രങ്ങൾ വായിക്കുക എന്നത് ഇന്ന് ഏവരുടെയും ഒരു ശീലമാണ്. അത് എത്ര തിരുത്താൻ ശ്രമിച്ചാലും മാറ്റാൻ കഴിയാത്ത ദുശീലമാണ്. അതുകൊണ്ടാണ് ധൂമപാനം പോലെ അതൊരു ദുശീലമായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. ധൂമപാനം എന്നാൽ പുകവലി. പുകവലി പോലെ ഇന്ന് പത്രവായന ഒരു ദുശീലമായിരിക്കുകയാണ്. അദ്ദേഹം ആദ്യകാലം മുതലേ പത്രങ്ങൾ വായിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ പത്രങ്ങളുടെ നിലവാര തകർച്ച അദ്ദേഹത്തിന് വ്യക്തമായി കാണാനും കഴിയുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹം ആ ശീലം മാറ്റിയിട്ടില്ല. അത് മാറ്റാനും സാധ്യമല്ല. മാറ്റിയിട്ടും ഫലമില്ല എന്നും ഓർക്കേണ്ടതുണ്ട്. നല്ല പത്രം വായിക്കാമെന്ന് വെച്ച് ചീത്ത പത്രം നിർത്തുന്നവൻ വിഡ്ഢിയാക്കപ്പെടുന്നു. പല പത്രങ്ങൾ വായിക്കുന്നത് അവയിൽ വരുന്ന പല തോതിലുള്ള കള്ളങ്ങൾ താരതമ്യം ചെയ്ത് അവയെപ്പറ്റി ആലോചിച്ച് ഒടുവിൽ എങ്ങനെയെങ്കിലും സത്യത്തിൻ്റെ സമീപത്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. പല പേരിലുള്ള പത്രങ്ങൾ ഇന്നുണ്ട്. വളരെ പ്രസിദ്ധമായ പത്രങ്ങളും ഇന്നുണ്ട്. ഒരു പത്രം മോശമാണ് എന്ന് കരുതി ആ പത്രം ഉപേക്ഷിച്ച് മറ്റൊരു പത്രം സ്വീകരിക്കുന്നവൻ വിഡ്ഢിയാണ് എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. കാരണം എല്ലാ പത്രങ്ങളിലും കള്ളങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. ഇങ്ങനെ പല പത്രങ്ങൾ വായിക്കുന്നതിലൂടെ സത്യത്തിൻ്റെ സമീപത്ത് എത്താൻ സാധിക്കുമോ എന്ന ചിന്തയാണ് പല പത്രങ്ങൾ വായിക്കുന്നവർക്ക് ഉള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സത്യം കണ്ടുപിടിക്കാൻ പല അടവുകളും നോക്കേണ്ടി വരും. ഗുണിക്കൽ, ഹരിക്കൽ, അഭ്യൂഹം, ഭാവന തുടങ്ങി പലതും. ഇങ്ങനെ പത്രത്തിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ട് പല പ്രശസ്തരുടെയും അഭിപ്രായങ്ങൾ ഉന്നയിക്കുമ്പോഴും തൻ്റേതായ വ്യക്തമായ ഒരു നിലപാട് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ സുകുമാർ അഴീക്കോട്. പല പത്രങ്ങളിൽ നിന്നും ലഭിക്കാത്ത സത്യത്തിനു പിന്നാലെ പോവുക, ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്ന ആ
ക്ലേശകരമായ പ്രവൃത്തിയിലൂടെ സത്യത്തിനടുത്തെത്താൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിലാണ് ലേഖകൻ. ഇങ്ങനെ എല്ലാ പത്രങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവയുടെ ധാർമ്മികതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇവിടെ ലേഖകൻ വിരൽ ചൂണ്ടുന്നത്. ഇപ്പോഴും പത്രങ്ങൾ വേണ്ടുന്ന രീതിയിൽ വിമർശിക്കപ്പെടുന്നില്ല എന്ന സത്യത്തിലേക്കും ഈ ലേഖനം വെളിച്ചം വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്രങ്ങൾ അവയുടെ പത്രനീതി വിസ്മരിക്കപ്പെടുമ്പോഴും അസൂയാവഹമായ ഉയർച്ചയിലെത്തുന്നത്. ഇന്ന് ജനങ്ങൾ ആ ഒരു കള്ളത്തരത്തെ, പത്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ കള്ളത്തരത്തെ പതിയെ പതിയെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ അസത്യത്തെ നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ്. ജനഹൃദയങ്ങളിൽ മാധ്യമങ്ങൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. നന്മതിന്മകളുടെ ആത്മാംശങ്ങൾ പകർന്നു നൽകി കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുകയും നാളെയുടെ നന്മകൾക്കു വേണ്ടി പണിയെടുക്കുകയുമാണ് മാധ്യമധർമ്മം. ഈ മാധ്യമധർമ്മം കുറ്റമറ്റതാകുമ്പോഴാണ് വരും തലമുറയും സമൂഹവും ശക്തിഭദ്രമാവുക. ഇത്രയുമാണ് പത്രനീതി എന്ന ഈ പാഠഭാഗത്തിൻ്റെ ആശയം. എല്ലാവരും ക്ലാസുകൾ വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.